സ്വപ്ന കേസിൽ ആരോപണം നേരിടുന്ന ജയിൽ ഡി ഐ ജി അജയ് എട്ടിന്റെ പണി കൊടുത്ത് ജയിൽ ഡി ജി പി സുധേഷ് കുമാർ ജയിൽ ഡി ജി പി ആയി സുതേഷ് കുമാർ ചുമതലയേറ്റ ശേഷം ജയിൽ വകുപ്പിൽ ഉന്നത തസ്തികകളിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു അതുപ്രകാരം അജയ് കുമാറിന്റെ ദക്ഷിണമേഖലയിൽ നിന്നും മധ്യമേഖലാ ഡി ഐ ജി ആയി നിയമിച്ചിരുന്നു എറണാകുളത്ത് ചുമതലയേറ്റ ശേഷവും തിരുവനന്തപുരം സ്വദേശിയായ അജയ്കുമാർ മിക്ക ദിവസവും തിരുവനന്തപുരത്ത് തുടർന്നു മുരുക്കുമ്പുഴയ്ക്കടുത്ത് ചിലമ്പിലാണ് അജയ് സ്വദേശം രണ്ടരാഴ്ച മുൻപ് ഒരു ദിവസം ജയിൽ ആസ്ഥാനത്തെ ഡിഐജി വിനോദിനെ അടിയന്തരമായി ജയിൽ ഡി ജി പി സുധേഷ് കുമാർ തന്റെ ചേംബറിലേക്ക് വിളിച്ചു വരുത്തി മധ്യമേഖലാ ഡിഐജിയുടെ ജിയുടെ ഔദ്യോഗിക വാഹനം തിരുവനന്തപുരത്തെ ആറ്റിങ്ങലിലുണ്ട് അനുമതി വാങ്ങിയിട്ടാണോ ഔദ്യോഗിക വാഹനവുമായി അദ്ദേഹം ചുറ്റി അടിക്കുന്നതെന്ന് ദേഷ്യത്തോടെ ചോദിച്ചു സംഗതി പന്തി പന്തിയല്ലെന്ന് മനസ്സിലാക്കിയ ഡി ഐ ജി തന്നോട് പറഞ്ഞുവെന്ന് കള്ളം പറഞ്ഞു അതും പൊളിച്ചെടുക്കിയ ഡി ജി പി ഹെഡ്ക്വാർട്ടേഴ്സ് ഡി ഐ ജിക്കും താക്കീത് നൽകി ഉടൻ തന്നെ മധ്യമേഖലാ ഡി ഐ ജിയെ ബന്ധപ്പെട്ട് വാഹന ദുരുപയോഗത്തിന് വിശദീകരണം ചോദിക്കാനും വാഹനത്തിന്റെ വാടക കണക്കാക്കി ജയിലാസ്ഥാനത്ത് അടപ്പിക്കാനും കർശന നിർദ്ദേശം നൽകി ഡി ജി പിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് ഷോർട്ട് ഫിലിം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആഴ്ചകളോളം മാറി നിൽക്കാറുണ്ടെന്നാണ് ജയിൽ ആസ്ഥാനത്ത് ലഭിച്ചിരിക്കുന്ന വിവരം അജയ്കുമാർ വാഹന ദുരുപയോഗം നടത്തിയത് സംബന്ധിച്ച് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഉണ്ടെന്നും സൂചനയുണ്ട് പോലീസിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജയിൽ മേധാവി വിശദീകരണം തേടിയതെന്ന വിവരമുണ്ട് എറണാകുളത്ത് നിന്നും ഒന്നിടപെട്ട ദിവസങ്ങളിൽ അജയകുമാർ ചിലമ്പിലെ വീട്ടിൽ ഔദ്യോഗിക വാഹനത്തിൽ എത്തിയിരുന്നുവെന്നാണ് ആ വിവരം വിഷയത്തിൽ അജയകുമാറിന്റെ ഔദ്യോഗിക വാഹനത്തിന്റെ ബുക്ക് ജയിൽ ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥർ പരിശോധിക്കും ഡ്രൈവറിൽ നിന്നും വിശദമായ വിവരങ്ങൾ ചോദിച്ചറിയും ജയിൽ ആസ്ഥാനം വഴി വിവരങ്ങൾ ശേഖരിക്കുന്നതിന് പുറമേ സ്പെഷ്യൽ ബ്രാഞ്ച് വഴി ജയിൽ മേധാവി നേരിട്ടും കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ഇടപാടുകൾ ബന്ധങ്ങൾ എന്നിവയും രഹസ്യമായി നിരീക്ഷിക്കാനാണ് നീക്കം നേരത്തെ ജയിൽ സൂപ്രണ്ടായിരുന്നപ്പോൾ ആയിരുന്നപ്പോൾ ഭാവ ദൂഷ്യം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ നേരിട്ട ആളാണ് അജയ് കുമാർ ഒരു താൽക്കാലിക വനിതാ അവാർഡിനെ സ്വന്തം ഇഷ്ടപ്രകാരം നിയമിക്കുകയും അവരെ വഴിവിട്ട് സഹായിക്കുകയും ചെയ്തുവെന്നാണ് അന്നുയർന്ന ആരോപണം അതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥർ പലതവണ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നുവെന്നും എന്നാൽ കേസ് എവിടെയും എത്തുന്നില്ല അതിനാലാണ് നൂറ്റി അറുപത്തിനാല് പ്രകാരം രഹസ്യമൊഴി നൽകിയതെന്നും സ്വപ്ന കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതിനോടൊപ്പം സ്വപ്ന സുരേഷ് പറഞ്ഞ ഒരു പേരാണ് ജയിൽ ഡി ഐ ജി അജയ്